മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിൽ ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമായ തത്വദർശനം അർജുനൻ യുദ്ധക്കളത്തിൽ മാത്രാസ്പർശങ്ങൾ കൊണ്ട് ഉളവായ ഈശ്വര സൃഷ്ടിപരങ്ങളായ ദുഃഖങ്ങൾ ഒരു ഭാഗത്ത് അനുഭവിക്കുമ്പോൾ മനോമയി സൃഷ്ടി കൊണ്ട് എത്തിച്ചേർന്ന ഒരു യുദ്ധക്കളം കലർന്നു നിൽക്കുന്ന ഒരു വേളയിൽ ആ കലർപ്പിനെ അപഗ്രഥിച്ച് എങ്ങനെയാണ് പ്രാപഞ്ചിക സൃഷ്ടിയിൽ സഹിച്ച് ജീവജാലങ്ങൾ ആനന്ദമുളവാക്കുന്നത്. വെള്ളവും അഗ്നിയും അതുപോലെ തന്നെ പൃഥ്വിയും വായുവും ആകാശവും ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കളാണ്. ദ്രവ്യ നിശ്ചയം സംഭവിച്ചാൽ തൻ്റെ ശരീരവും തൻ്റെ ഇന്ദ്രിയങ്ങളും തൻ്റെ മനസ്സും ആ ദ്രവ്യത്തിൻ്റെ പങ്കാണ്. ദ്രവ്യവും ദ്രവ്യവും തമ്മിലുള്ള പാരസ്പര്യം അറിഞ്ഞ് പിണ്ഡാണ്ട ബ്രഹ്മാണ്ടങ്ങളെ സംയോജിപ്പിച്ച് തിദിക്ഷയുള്ളവനായി ജീവിച്ചാൽ ഈശ്വര സൃഷ്ടിയിൽ അറിവ് നേടാനും ആനന്ദം അനുഭവിക്കാനും കഴിയും. ഏതോ മനോമയി സൃഷ്ടിയായ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി അവകാശങ്ങളെ മാത്രം വാർത്തെടുത്ത് കർത്തവ്യങ്ങളെയും കർത്തവ്യ കർമ്മങ്ങളെയും മറന്ന് ശരീരം ഏതൊരു കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനുള്ള ആയതനമാണോ ആ പൂർത്തീകരണം ലഭ്യമാക്കാതെ ആലസ്യത്തിലാണ്ട് ജീവിക്കുന്ന ഒരു ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖത്തിന് മാത്രം കാരണമായിരിക്കും. വ്യാധിക്ഷമത്വ ബലവും വ്യാധി പ്രതിബന്ധകത്വ ബലവും നഷ്ടപ്പെട്ട് ജീവിതം തന്നെ വ്യർത്ഥമോഹങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ അത് കാരണമായിത്തീരും. ഈ തിദിക്ഷ എങ്ങനെ നേടാം? അതിൻ്റെ മഹിമ ജ്ഞാനമാണ്. അതുകൊണ്ടുളവാകുന്ന പാരമാർത്ഥിക ലാഭം എന്താണ്? ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത്. 15-ാം ശ്ലോകം യംഹിന വ്യഥതയം തേതേ എന്നതിൻ്റെ പീഠികയാണ് നാം കണ്ടത്. ഈ മാത്രാസ്പർശങ്ങൾ ആരെ ദുഃഖിപ്പിക്കുന്നില്ലയോ എന്നർത്ഥം. യംഹിന വ്യഥയന്തി, വ്യഥാധാതുവിന് അർത്ഥനിർദ്ദേശം പാണിനി മഹർഷി നൽകിയിട്ടുണ്ട്. വ്യഥ സഞ്ചാലനെ, സഞ്ചലനെ, സഞ്ചലനം, വിചലനം, വിചാലനം. ന വ്യഥയന്തി ന വിചാലയന്തി എന്ന് ഭാഷ്യത്തിൽ ആദ്യ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു. സ്വരൂപവ്യതിയാനം, സ്വരൂപാത് അവസാദയന്തി, അതാണ് വ്യഥ. വ്യഥ ദുഃഖം, രോഗം, രോഗവും വ്യഥ തന്നെയാണ്. ഏകോ രോഗം രുചാകരണ സാമാന്യാത്, പുനർവസ്തു ആത്രയൻ്റെ അഭിപ്രായം ഇതാണ്. ഏകമേവ രോഗാനീകം ദുഃഖ സാമാന്യാത്, ഭാർഗവൻ ഈ അഭിപ്രായമാണ് പറയുന്നത്. ആധ്യാത്മികങ്ങളും ആദിദൈവികങ്ങളും ആദിഭൗതികങ്ങളുമായ ദുഃഖങ്ങൾ തന്നെയാണ് രോഗവും. നേരത്തെ അത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ വ്യഥ രോഗമാണ്, വ്യഥ ബുദ്ധിമുട്ടാണ്, സർവത്ര സാമാന്യ അർത്ഥത്തിൽ വിചാലനമാണ്, രോഗത്തിന് വിപരീതം സ്വാസ്ഥ്യമാണ്. അപ്പോൾ സ്വാസ്ഥ്യം സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനാഹ സ്വസ്ഥ ഇത്യഭിധീയത എന്ന് സ്വസ്ഥലക്ഷണം. ഇവിടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രസാദാത്മകത നഷ്ടപ്പെട്ടിരിക്കുന്നതിനാൽ 18 അക്ഷൗഹിണിയിൽ ആതുരന്മാരാണുള്ളത്. യുദ്ധങ്ങളും രോഗികളുടേത് തന്നെയാണ്. ഇന്ദ്രിയങ്ങൾ ദുഷിച്ചതോ മനസ്സു ദുഷിച്ചതോ ബുദ്ധി ദുഷിച്ചതോ ആയ അവസ്ഥയെല്ലാം രോഗമാണ്. എല്ലാ കലഹങ്ങളും എല്ലാ വഴക്കുകളും എല്ലാ വക്കാണങ്ങളും എല്ലാ യുദ്ധങ്ങളും
എല്ലാ ഏറ്റുമുട്ടലുകളും രോഗ സജ്ഞയ്ക്കുള്ളിൽ വരുന്നതാണ്. അതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചികിത്സ അനിവാര്യമാണ് എന്ന് മറന്നു പോകരുത്. അവയോട് ഏറ്റുമുട്ടാനും തിരിച്ച് അവയെ തന്നെ അടിച്ചൊതുക്കുവാനും വീണ്ടും പോകുന്നത് മറ്റൊരു രോഗിയാണ്. രോഗിയും രോഗിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് ഈ ലോകത്ത് കാണുന്നത്. രോഗത്തെ സമീപിക്കേണ്ടത് അതിൻ്റെ അറിവും അതിൻ്റെ സാമഗ്രികളുമായാണ്. അതുകൊണ്ട് സ്വസ്ഥനും ആതുരനും തമ്മിലുള്ള വ്യത്യാസം, സ്വസ്ഥൻ സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ സ്വസ്ഥ ഇത്യ അഭിധീയതേ. സ്വസ്ഥനെന്ന് പറയുന്നത് ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രസന്നങ്ങളായി, ദോഷങ്ങൾ സമമായി, അഗ്നികൾ അവയുടെ ക്രിയകളോടെ സമമായി, സ്വച്ഛന്ദമായി മലക്രിയകളോടുകൂടി ഉള്ളവനാണ് സ്വസ്ഥൻ. ഇവിടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും പ്രസാദാത്മകത പോയതുകൊണ്ടാണ് പാണ്ഡവന്മാരും കൗരവന്മാരും ഒരുപോലെ യുദ്ധക്കളത്തിലെത്തിയിരിക്കുന്നത്. അവരോടൊപ്പം ആയുധമെടുക്കാതെ തേരാളിയായി എത്തിയിരിക്കുന്നത് സ്വസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ യുദ്ധക്കളത്തിൽ അനുകരണീയമായൊരു മാതൃക സ്വസ്ഥൻ്റേതുണ്ടെങ്കിൽ അത് ഭഗവാൻ കൃഷ്ണൻ്റെതാണ്. മറ്റു രണ്ടു കൂട്ടരും ഒരുപോലെ രോഗികളായെത്തിയിരിക്കുകയാണ്. ആതുര സമൂഹമാണ് ഈ സാമൂഹ്യ ആതുരത്വത്തിന്. വ്യക്തി ആതുരനാവും, അത് കണ്ടു കുടുംബങ്ങൾ ആതുരത്വത്തിലേക്ക് വീഴും, സമാജം ആതുരതയിൽ ക്ലേശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാമൂഹ്യ ആതുരത്വത്തിനുള്ള സർവസാമാന്യ ചികിത്സയാണ് ഭഗവത്ഗീത. രോഗം വരികയും പോവുകയും ചെയ്യും, സ്വാസ്ഥ്യം വന്നു പോകുന്ന ഒന്നല്ല. സ്വാസ്ഥ്യം പ്രകൃതിയാണ്, രോഗം വികൃതിയാണ്. സ്വയിൽ സ്ഥിതിയാണ് സ്വാസ്ഥ്യം. സ്വസ്ഥൻ സ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. സ്വസ്ഥൻ്റെ ഭാവമാണ് സ്വാസ്ഥ്യം. രോഗം വികൃതിയാണെന്ന് നാം പറഞ്ഞു. അതിനെ ഇല്ലാതാക്കി നേരത്തെയുള്ള സ്ഥിതിയിൽ പ്രകൃതിയിൽ എത്തിക്കുക, അതാണ് ഭൈഷജ്യം. അതുകൊണ്ട് വ്യഥ സ്വാസ്ഥ്യച്യുതിയാണ്. ആകയാൽ പ്രകൃതത്തിൽ സ്വാസ്ഥ്യവും വിചലനവും എന്ത്, ഈ രണ്ടും അറിയണം. ആദ്യം സ്വാസ്ഥ്യം ഉൾക്കൊള്ളുന്ന സ്വരൂപത്തെക്കുറിച്ച് വിചാരിക്കാം, അതിനുശേഷം അതിൻ്റെ വിചലനം. കാരണം പ്രകൃതി സ്വാസ്ഥ്യമാണെന്ന് നാം കണ്ടു. വിചലനം പ്രകൃതിയുടെ പരിണാമമാണ്. സ്വരൂപം ആവരണം കൊണ്ട് ആച്ഛാദിതമാണ്. രണ്ടാമത്തെ രൂപം അടുത്തുണ്ട്. ആച്ഛാദിതമായിക്കഴിഞ്ഞാൽ വിഷയങ്ങൾ അവിടെയുണ്ട്. വേദാന്തം പറയുന്നത് സ്വരൂപത്തെ അറിയാനാണ്. സ്വാസ്ഥ്യത്തിൽ നിന്ന് ച്യുതി, അതായത് സ്വരൂപ വിചലനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വികാരം കൊണ്ട്, രണ്ട് വിവർത്തം കൊണ്ട്. വികാരം കൊണ്ടുവരുന്ന ച്യുതി, വിവർത്തം കൊണ്ടുവരുന്ന ച്യുതി രണ്ടുകൊണ്ടും വരാം. ശരീരാദികളുടെയും ഇന്ദ്രിയ മനസ്സുകളുടെയും സ്വാസ്ഥ്യച്യുതി വികാരം കൊണ്ടാണ്. ആത്മാവിൻ്റെ സ്വരൂപച്യുതി വിവർത്തത്താലാണ്. സൂക്ഷ്മമായി പറഞ്ഞാൽ എല്ലാ വികാരച്യുതിയിലും വിവർത്തം പങ്കുവഹിക്കുന്നുണ്ട്. വിവർത്തച്യുതിയിൽ വികാരവും ഈഷദ്ഭേദത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ടിത് കലർന്നു നിൽക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. സ്വരൂപച്യുതി അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ മാറ്റാൻ ജ്ഞാനമാണ് വഴി. എന്നാൽ വികാരം കൊണ്ടുണ്ടാകുന്ന സ്വാസ്ഥ്യച്യുതി ഉറയ്ക്കുകയും അതുറപ്പാവുകയും ചെയ്യുന്നത് വിവർത്തം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വിവർത്തം കലർന്നാണ് രണ്ട് ച്യുതികളും. അതിനാൽ ഔഷധത്തോടൊപ്പം ജ്ഞാനം രോഗനിവാരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഞാൻ രോഗിയാണ് എന്ന ബോധമാണ് ആദ്യത്തെ രോഗം.
ആ ബോധം രോഗത്തിൻ്റെ കാരണങ്ങൾ പഠിക്കും തോറും അകത്ത് സംഭവിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ സ്വരൂപം ആദ്യം വിചാരം ചെയ്യുന്നു, പിന്നീട് തത് അഭ്യാസത്താൽ അധിഷ്ഠാനത്തെ ദർശിക്കണം. ആത്മാവിൻ്റെ സ്വരൂപം എന്ത്? ഇതിന് സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളിൽ നിന്ന് പൃഥക്കരിച്ച് ആത്മാവിനെ അറിയണം. സ്ഥൂലദേഹത്തിൽ നിന്നും സൂക്ഷ്മദേഹത്തിൽ നിന്നും കാരണദേഹത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിച്ചറിഞ്ഞു എങ്കിൽ മാത്രമേ, പൃഥക്കരിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സ്വരൂപച്യുതിയിൽ നിന്ന് മാറാനാവൂ. ആത്മാവിനെ അറിയാൻ അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദമാണ് ബ്രഹ്മം, അറിവ്, ആത്മാവ് എന്ന് ബോധിക്കണം. കയറിൽ പാമ്പ്, സ്ഥാണുവിൽ പുരുഷൻ, കാനലിൽ വെള്ളം, ശുക്തിയിൽ രജതം, ഇങ്ങനെയൊക്കെയാണ് പ്രാചീനർ പറയുക. സന്ധ്യയ്ക്ക് മങ്ങിയ വെളിച്ചത്തിലൊരു കയറ് കിടക്കുന്നു, കയറ് കാണില്ല, കയറിനെ മറയ്ക്കും, തൻ്റെ തന്നെ ബോധം ആ കയറിനെ മറയ്ക്കും, അവിടെ പാമ്പിനെ വിക്ഷേപിക്കും. അപ്പോൾ പാമ്പിനെ കണ്ട് പേടിക്കും. അപ്പോൾ താൻ ഇല്ലാതായാൽ മാത്രമേ മറ്റൊന്നിൻ്റെ ദൃഷ്ടി കിട്ടുകയുള്ളൂ. തൻ്റെ ബോധം താനായി നിൽക്കുന്നിടത്തോളം മറ്റൊരു വിഷയത്തിൻ്റെ ബോധം ഉദിക്കില്ല. അതുകൊണ്ട് വിഷയബോധം ശക്തമായി ഉദിക്കുന്നത് സ്വബോധം നഷ്ടപ്പെടുന്നതിനാലാണ്. സ്വബോധം നഷ്ടപ്പെടാതെ വിഷയത്തിന് പ്രാധാന്യമുണ്ടാവില്ല. ഈ തലത്തിൽ കയറ് പാമ്പ് തമ്മിലുള്ള ആ ബന്ധം, അതുപോലെ തന്നെ തൂണിൽ പുരുഷൻ നിൽക്കുന്നതായി തോന്നുക, വാഴയും മറ്റും ഒരു കൈയൊടിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നതാണ്, കള്ളൻ നിൽക്കുന്നതാണെന്നൊക്കെ തോന്നും. അത് മരുപ്രദേശത്തു കൂടി പോകുമ്പോൾ കാനൽ ജലം കാണും. നല്ല ഉച്ച സമയത്ത് ബൈപ്പാസിലൂടെ NH വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ലപോലെ ടാറിട്ട സ്ഥലമാണെങ്കിൽ ഇപ്പം കാണുകയില്ല, കാരണം ഇപ്പം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കാണുകയില്ല. അതുകൊണ്ട് നല്ല ടാറിട്ട റോഡാണെങ്കിൽ അവിടെ ആ വണ്ടിയുടെ വീല് വരെ അപഭംഗത്തിന് വിധേയമായി നല്ലപോലെ വെള്ളം കാണും. അടുത്ത് ചെല്ലുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കാണുന്നത് കാനൽ ജലമാണ്, കാനലിലെ വെള്ളം. കടൽ തീരത്ത് എന്നാൽ മുത്തുച്ചിപ്പി തിളങ്ങുന്ന കാണും, വെള്ളിയാണെന്നോർത്ത് ഓടിച്ചെല്ലും. അതുപോലെ ആകാശത്തിന് നീലനിറം കാണും, എങ്ങനെ നോക്കിയാലും. ഇങ്ങനെ തോന്നുന്ന പോലെ മൂലപ്രകൃതിയുടെ ചേഷ്ടിതം കൊണ്ട് ത്രിഗുണങ്ങൾ ഉണ്ടായി, ഇത് സമഷ്ടിവികാരം എന്ന് നമുക്കിടുകാം. ആ ത്രിഗുണങ്ങളെ, ആ ഗുണങ്ങൾ മൂന്നും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കുമ്പോഴും അതിലേറ്റക്കുറച്ചിലുണ്ടാവും, അതുകൊണ്ട് ഗുണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അവ മുമ്മൂന്ന് വീതം അല്പം ഏറ്റക്കുറച്ചിലിൽ, മുഖ്യമായി സത്വം, മുഖ്യമായി രജസ്, മുഖ്യമായി തമസ് എന്ന നിലയിൽ മൂന്നെണ്ണം എടുത്താൽ അത് ഏറ്റക്കുറച്ചിലുകളോട് കൂടിയാൽ 9 ഉണ്ടാവും. സത്വത്തിൻ്റെ സമഷ്ടി ഭാവം വന്നു കഴിഞ്ഞാൽ, രജസിൻ്റെ സമഷ്ടിഭാവം വന്നു കഴിഞ്ഞാൽ സത്വത്തിൻ്റെ സമഷ്ടിഭാവത്തെ മായ എന്ന് വിളിക്കും, രജസിൻ്റെ സമഷ്ടിഭാവത്തെ അവിദ്യ എന്ന് വിളിക്കും, തമസിൻ്റെ സമഷ്ടിഭാവത്തെ താമസി എന്നും പറയും. ഗുണങ്ങളെയും മൂലപ്രകൃതിയെയും ബ്രഹ്മത്തെയും ആസ്പദമാക്കി സൃഷ്ടിയുടെയും വികാരമായ രോഗവും വിവർത്തമായ സ്വരൂപവിസ്മൃതിയും സമഷ്ടിയുടെ വികാരമായ യുദ്ധാദികളുമെല്ലാം സമഞ്ജസമായി വർണ്ണിക്കുന്നിടത്താണ് ഈ സിദ്ധാന്ത പഠനം വന്നു നിൽക്കുന്നത്. അപ്പോൾ സത്വപ്രധാനമായ സത്വത്തിൽ വിഷ്ണുവും, സത്വപ്രധാനമായ രജസിൽ സൃഷ്ടിക്ക് കാരണമായ ബ്രഹ്മാവും, സത്വപ്രധാനമായ തമസിൽ രുദ്രനും, രജപ്രധാനമായ സത്വത്തിൽ തത്വജ്ഞാനികളും, രജപ്രധാനമായ രജസിൽ കർമ്മനിഷ്ഠന്മാരും, രജപ്രധാനമായ തമസിൽ മന്ദബുദ്ധികളും, തമപ്രധാനമായ സത്വത്തിൽ അന്ധക്കരണങ്ങളും, തമപ്രധാനമായ രജസിൽ
പ്രാണാദി വായുക്കളും കർമ്മേന്ദ്രിയങ്ങളും രജപ്രധാനമായ തമസിൽ ആകാശാദി പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടാവും. അപ്പോൾ തമസ്, രജസ്, സത്വം ഇവ നിലനിൽക്കുമ്പോൾ ബ്രഹ്മചൈതന്യം എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ സത്വഗുണം ഈശ്വരൻ്റെ കാരണ ശരീരമാണ്. അതിനെ ഈശ്വരൻ്റെ സുഷുപ്തി അവസ്ഥയെന്നും ആനന്ദമയ കോശമെന്നും പറയാം. അപ്പോൾ ശരീരം, ഇന്ദ്രിയങ്ങൾ, അന്തഃക്കരണം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, അതിൽ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നിങ്ങനെ എല്ലാറ്റിനെയും അറിഞ്ഞ് അവയുടെ അധിഷ്ഠാനമായ സച്ചിദാനന്ദ ബ്രഹ്മത്തെ അറിയണം. എന്നാൽ വിവേകമില്ലാത്തതിനാൽ ഞാനെന്നും എൻ്റേതെന്നും വിപരീതമായി അറിയുന്നു എന്നുള്ള സംഘത്തിൽപ്പെടുന്നു. അറിയേണ്ടത് അഖണ്ഡം എന്ന നിലയിലൊരു ബോധമാണ്, കളക്റ്റീവ് കോൺഷ്യസ്നസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്. രണ്ട് തരത്തിലും ഇത് പറയാം. യങ് ദ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന സമഷ്ടി അബോധമായ സുഷുപ്തി, അതിലെല്ലാം വിലയം പ്രാപിച്ചു നിൽക്കുന്നതിൽ നിന്ന് ഉളവാകുന്ന വിവേകമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ എന്ന് വേർതിരിച്ചറിയുന്ന അല്പകാലത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീരും. അങ്ങനെയല്ല, ആ അറിവിൽ വികൃതിയായി അറിയുന്ന ഈ അറിവിനെ തള്ളി അതിനെയാണ് ഇല്ലാതാക്കേണ്ടത്. അപ്പോൾ സ്വരൂപജ്ഞാനമുണ്ടാവും. അതാണ് പരമഗതി. ആ ഗതിയെ വർണ്ണിക്കുവാൻ പാകത്തിനാണ് വ്യഥയെ ഭഗവാൻ അവതരിപ്പിക്കുന്നത്. ദേഹം, ദേഹം രണ്ട് ഭാവങ്ങളോടുകൂടിയതാണ്. ഒന്ന് കായം, രണ്ട് ശരീരം. ചീയതേ അനേന ഇതി കായഹ, ശീര്യതേ അനേന ഇതി ശരീരഹ. അതായത് കഴിക്കുന്ന ആഹാരം പരിണമിച്ചാണ് കോശങ്ങളുണ്ടായി ഉൽപ്പന്നമായി വരുന്നത്. ആ ഉണ്ടായി ഉൽപ്പന്നമായി വന്ന രസവും രക്തവും മാംസവും മേദസ്സും മജ്ജയും അസ്ഥിയും ശുക്രവും ചെലവഴിച്ചിട്ടാണ് ഊർജം ഉപയോഗിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ അവ കത്തിക്കുന്നുണ്ട്. അങ്ങനെ വരുന്നത് ശരീരമാണ്. അതുകൊണ്ട് ദഹന പ്രക്രിയയുണ്ട് അവിടെ. അതേ സമയത്ത് തന്നെ ഉണ്ടാകലുമുണ്ട്. രണ്ടും ചേർന്ന്, അനബോളിസവും കറ്റാബോളിസവും ചേർന്ന് ഹ്യൂമൻ മെറ്റബോളിസം, അതായത് കായവും ശരീരവും ചേർന്ന് ദേഹമായി പരിണമിക്കുമ്പോൾ ഭാവരൂപവും അഭാവരൂപവുമായി കാണുന്ന സ്വപ്നം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇവയിൽ വിഷയമായിരിക്കുന്ന ഇന്ദ്രിയം, അന്തഃക്കരണം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഇവയിൽ വിഷയമായിരിക്കുന്ന ബന്ധിച്ചു നിർത്തുന്ന ജഗത്ത് ഭാവരൂപവും അഭാവരൂപവുമായി കാണുന്നു. രണ്ട് ജഗത്തുമുണ്ട്, ഭാവരൂപമായ ജഗത്ത്, അഭാവരൂപമായ ജഗത്ത്. അത് ജഡമാണ് ആ ജഗത്ത്. ആ ജഗത്തിനെ ഉണ്ടാക്കുന്നത് ചിതാഭാസനാണ്, ചിത്ത്. ചിതാഭാസനും അധിഷ്ഠാനമായുള്ള ഒരറിവുണ്ട്, അത് കൂടസ്ഥനാണ്, പരമാത്മാവ്. പിരിക്കാൻ കഴിയാത്തതുപോലെ കലർന്നു കാണുന്ന ഈ ചിജ്ജടങ്ങളെ പിരിച്ചാണ് സ്വരൂപജ്ഞാനം നേടുന്നത്. ഈ ചിജ്ജടങ്ങളെ ചേർത്താണ് ജഡമായ ജഗത്ബോധമുണ്ടാകുന്നത്. ചിജ്ജടങ്ങൾ ഒരിക്കലും പിരിഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ ജഗത്ബോധം കൂടുകയും നാം ബന്ധനത്തിലാവുകയും ചെയ്യും. ജാഗ്രത അവസ്ഥയിൽ പ്രജ്ഞ ബാഹ്യമാണ്, സ്ഥൂലഭുക്കാണ്. ഭാവരൂപങ്ങളും അഭാവരൂപങ്ങളുമായ പ്രത്യക്ഷ ജഗത്തിനെ അനുഭവിക്കുന്നു. അപ്പോൾ കരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒരേ നിലയിൽ നിർത്തിയാൽ, അടക്കി ഒരേ നിലയിൽ നിർത്തിയാൽ ഭാവരൂപവും അഭാവരൂപവുമായ ജഗത്തിനെ ഒരുവൻ ഉണർന്നിരുന്ന് അനുഭവിക്കുമ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികളിലൂടെ അനുഭവിക്കുന്ന സമയത്ത് അയാൾ ആ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി നിർത്തി ഒരേ നിലയിൽ നിർത്തിയാൽ
ഗുരു കാരുണ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ വിവേകം കൈവരും. അപ്പോൾ ഈ സ്ഥൂലദേഹം അതായത് രസം രക്തം മാംസം മേദസ് അസ്ഥി ശുക്രം ആയി ആഹാരം പരിണമിച്ചുണ്ടായ കർമ്മേന്ദ്രിയങ്ങളോടും ജ്ഞാനേന്ദ്രിയങ്ങളോടും കൂടിയ ആഹാരം പരിണമിക്കുമ്പോഴാണ് ഇവയെല്ലാം ഉണ്ടാകുന്നത്. ആ ഇന്ദ്രിയങ്ങളും മനസ്സും അതുപോലെ തന്നെ അവയ്ക്ക് വിഷയമായ ജഗത്തും ആഹാരം പരിണമിച്ച് വന്ന താൻ ആഹാരമായിരിക്കുന്ന ജഗത്ത് ആ ദ്രവ്യനിശ്ചയം വന്നാൽ രണ്ടും അനാത്മാവായും ഈ പരിണമിച്ച ശരീരം ആ ശരീരത്തിലിരുന്ന് കാണുന്ന ഇന്ദ്രിയങ്ങൾ ആ ദ്രവ്യങ്ങളോടൊപ്പം അവയായി പരിണമിക്കാൻ കാത്തിരിക്കുന്ന ജഡമായ ഈ ജഗത്ത് രണ്ടും അനാത്മാവായും അവയെ പ്രകാശിപ്പിച്ച് അകവും പുറവും തിങ്ങുന്ന മഹിമാവ് ആത്മാവായും ബോധ്യപ്പെടും. ഇതാണ് ആത്മാവിൻ്റെ സ്വരൂപം. സ്വപ്നസ്ഥാനം അന്തപ്രജ്ഞമാണ്. അവിടെ പ്രവിവിക്തതയുണ്ട്, ഒറ്റയ്ക്കാണ്. ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ഥൂലദേഹം വെടിഞ്ഞ് സൂക്ഷ്മദേഹത്തിലെത്തുന്നു. സ്വപ്നത്തെ നിരൂപിച്ചാൽ ഇപ്പോൾ സ്ഥൂലദേഹവും സ്ഥൂല ജഗത്തും വേറിട്ട് കാണാം. അപ്പോൾ ആത്മാവ് വേറിട്ടാണെന്ന് സ്ഥൂലദേഹത്തെയും ജാഗ്രത്തിനെയും ജഗത്തിനെയും പ്രതക്കരിച്ചറിയാറാവും. സൂക്ഷ്മ ശരീരത്തിലിരുന്ന് സ്വപ്നത്തിൽ ആത്മാവ് പ്രകാശിപ്പിക്കുമ്പോൾ താൻ കൽപ്പിച്ച തൻ്റെ ദേഹാദികളും ജഗത്തും അനാത്മാവാണെന്ന് ബോധ്യമാവും. ഒരാൾ സ്വപ്നത്തിൽ വെച്ച് കാണുന്ന കാഴ്ചകളൊന്നും ജാഗ്രത്തിലില്ല എന്ന് സ്വപ്നത്തിൽ നിന്ന് പുറത്തു വന്നാൽ മനസ്സിലാവും. മാത്രമല്ല, ആ സ്വപ്നത്തിൽ നിന്ന് സുഷുപ്ത ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സൂക്ഷ്മ ശരീരവും അതിൽ വ്യവഹാരത്തിലുണ്ടായ സ്വപ്നപ്രപഞ്ചവും ഈ ആത്മചൈതന്യത്തെ വിട്ടുപോകുന്നു. അപ്പോൾ അവ ജഡങ്ങളാണെന്നറിയും. അപ്പോഴും പൃഥക്കരിച്ചറിയാം. അപ്പോൾ ജാഗ്രത്തിൽ പൃഥകരിക്കാം, സ്വപ്നത്തിൽ പൃഥകരിക്കാം, സുഷുപ്തിയിൽ കാരണശരീരത്തിൽ ആത്മചൈതന്യം വ്യാപിച്ചിരിക്കുമ്പോൾ ഭേദകൽപ്പനയും അഭേദകൽപ്പനയും ഇല്ലാതെ ശൂന്യമായി കാണപ്പെടും. അപ്പോൾ ജാഗ്രത്തിൽ കാണുന്ന ജഗത്ത് സ്വപ്നത്തിലില്ല, സ്വപ്നത്തിൽ വേറെ, സ്വയം സൃഷ്ടിക്കുന്നു മനോമയിയായി. സുഷുപ്തിയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഭാവ അഭാവ ജഗത്തുകളില്ലാതെ ശൂന്യമായി കാണപ്പെടും. വിശേഷം ഭേദം സാമാന്യം അഭേദം ശൂന്യം ആ ദശയിലും പൃഥക്കരിച്ചറിയണം. അപ്പോൾ സുഷുപ്തിയിൽ ദൃശ്യം ദ്രഷ്ട ദർശനം എന്ന വേറായ അറിവുകളില്ല. പാമ്പിന്മേൽ മൂർച്ഛിച്ച് വീണാലും ബോധം വരുമ്പോൾ ഇതെന്ന അറിവും പാമ്പെന്ന അറിവും ഒന്നിച്ചു വരികയാൽ പോകുന്ന വഴിക്കൊരു പാമ്പിനെ കണ്ടു, ഭയം വന്നു, മോഹാലസ്യപ്പെട്ട് പാമ്പിൻ്റെ പൊക്കത്തി വീണു, അവിടെ കിടന്നു, മണിക്കൂറുകൾ കഴിഞ്ഞ് ഉണർന്നു, മെല്ലെ എഴുന്നേറ്റു. ആ പാമ്പാണെന്ന് വിചാരിച്ചത് ഇപ്പം വന്നില്ല. ഇതെന്ന അറിവും പാമ്പെന്ന അറിവും അല്പം എട കിട്ടിയാൽ ഇത് പാമ്പെന്ന അറിവ് ഒന്നിച്ചുണ്ടായപ്പോഴാണ് മോഹിച്ചത്. ആ ഒന്നിച്ചു വരികയാൽ യോജിപ്പിൽ ഇത് പാമ്പെന്ന ഭ്രാന്തിയാണെന്ന് ബോധ്യമാവും. ഇത് എന്ന അറിവും സർപ്പമെന്ന അറിവും പിരിച്ചറിയാൻ ഇടയായാൽ ഇത് എന്ന ജ്ഞാനം എന്ന വസ്തുജ്ഞാനം, ഇത് കയറെന്ന വസ്തുജ്ഞാനം വിവേകജ്ഞാനമായും സർപ്പജ്ഞാനം കർത്തുതന്ത്രമായ ആരോപിത സർപ്പവിഷയ വിവേകജ്ഞാനമായും തിരിച്ചറിയും. ഇങ്ങനെയാണ് ജഗത്തിനെ പിരിക്കുന്നത്. ഒരുവൻ ഈ ജഗത്തിനെ അറിയുമ്പോൾ ഇത് വസ്തുതന്ത്രമായ ജ്ഞാനമാണ് ഈ ജഗത്ത്. ആ വസ്തുതന്ത്രമായ ജഗജ്ഞാനം വിവേകജ്ഞാനവും ആ വസ്തുതന്ത്രത്തിൽ എൻ്റേതെന്ന മമത എന്ന കർത്തൃതന്ത്രമായ വിവേകജ്ഞാനവും രണ്ടും വിവേകജ്ഞാനമെന്ന് തന്നെ എടുക്കുന്നതാണ് ഉചിതം. കാരണം ആലോചിച്ചുള്ളവയാണ്. ആ രണ്ട് ജ്ഞാനങ്ങളും അറിയും. സുഷുപ്തിയിൽ കാരണശരീരത്തിൽ താതാത്മ്യപ്പെട്ട് ഭേദഭാവമില്ലാതെ ശൂന്യം പോലെ കാണപ്പെട്ട ജ്ഞാനസ്വരൂപമായ ആത്മനില ഉണരുമ്പോൾ സുഖമായി ഉറങ്ങി
അനുഭവം ദൃശ്യമായ അനാത്മവസ്തുക്കളിൽ നിന്ന് ദൃഷ്ടാവായ താൻ ഭിന്നനാണെന്ന് ബോധ്യപ്പെടുന്നു. കാരണം തനിക്ക് സുഖമുണ്ടായത് ഇല്ലാത്തപ്പോഴാണ്. ആ ഒരൊറ്റ അറിവിൽ നിന്ന് ആത്മസ്വരൂപത്തെ വേർപെടുത്തി മനസ്സിലാക്കുവാൻ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും സഹായകമാവും. ഇവിടെയാണ് വ്യഥ സഞ്ചലനമെന്ന പഠനത്തിന് പ്രാധാന്യം വരുന്നത്. ഈ ഭാഗം നമുക്കായി അർജുന കൃഷ്ണ സംവാദ രൂപമായി പറഞ്ഞു തന്ന വ്യാസപ്രതിഭയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.